സംസ്ഥാനത്ത് ശക്തമായ മഴയും കടൽക്ഷോഭവും തുടരുകയാണ്. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നീ സാധ്യതയുള്ള മേഖലകൾ, മലയോര പ്രദേശം തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ കളക്ടർമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അവധിയുണ്ടായിരുന്ന കാസർഗോഡ് ജില്ലയിൽ അവധി പിൻവലിച്ചിട്ടുമുണ്ട്. ഓരോ ജില്ലകളിലെയും വിശദാംശങ്ങൾ നോക്കുകയാണ് എങ്കിൽ ആദ്യം കണ്ണൂർ കലക്ടറുടെ അറിയിപ്പാണ് പറയുന്നത്. കാലവർഷം അതിതീവ്രമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ സ്കൂളുകൾക്ക് 7/7/2022 അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. CBSE, ICSE സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ എന്നിവക്കും അവധി ബാധകമായിരിക്കും. കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നും കലക്ടർ അറിയിച്ചു. നിലവിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ മദ്രസകൾക്കും ഒരാഴ്ചത്തെ അവധിയാണ്. ഇനി മറ്റൊന്ന് കാസർഗോഡ് ജില്ലാ കലക്ടറുടെ അറിയിപ്പാണ്. ഇന്ന് 7/7 ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇടുക്കി ജില്ലയിലെ കാര്യം നോക്കുകയാണ് എങ്കിൽ കാലവർഷം സജീവമായതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ 7/7/2022 വ്യാഴാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടി, നഴ്സറി, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾ, ഇന്റർവ്യൂകൾക്ക് മാറ്റമുണ്ടാകുകയില്ല. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ മലയോര മേഖലകളിലെ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിലൂടെയുള്ള പാതകളിൽ അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ കടലാക്രമണം രൂക്ഷമാണ്. 100+ വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. കനത്ത മഴയിൽ കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം കയറി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്.